പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്നിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണകൂടാരം ഉദ്ഘാടനം ചെയ്തു. ലിൻഡോ ജോസഫ് എം എൽ എ വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്നിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണകൂടാരമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ലിൻഡോ ജോസഫ് എം എൽ എ വർണ്ണകൂടാരം ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ചടങ്ങിൽ അധ്യക്ഷയായി. 10 ലക്ഷം രൂപ ചെലവഴിച്ച് പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയുടെ ഭാഗമായ 29 ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 13 വൈജ്ഞാനിക ഇടങ്ങൾ ശാസ്ത്രീയമായി ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഭാഷായിടം, വരയിടം, ഗണിതയിടം, കുഞ്ഞരങ്ങ്, ആട്ടവും പാട്ടും, ഈയിടം, ശാസ്ത്രീയം, അകം കളിയിടം, പുറം കളിയിടം, ഹരിതയിടം, പഞ്ചേന്ദ്രിയയിടം, കരകൗശലയിടം, നിർമ്മാണയിടം എന്നിവയാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ വിശിഷ്ടാതിഥികൾ ഉപഹാരം നൽകി അനുമോദിച്ചു. ഡി പി സി എ കെ അബ്ദുൽ ഹക്കീം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മറിയംകുട്ടി ഹസൻ, ബാബു പൊൽക്കുന്ന്, ആയിഷ ചാലപ്പുറം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് കളക്കുടിക്കുന്ന്, യു പി മുഹമ്മദ്, ഡി പി ഒമാരായ പി എൻ അജയൻ, വി ടി ഷീബ, മാവൂർ ബി പി സി ജോസഫ് തോമസ്, പി ടി എ പ്രസിഡന്റ് ടി കെ ജാഫർ, എസ് എം സി ചെയർമാൻ സി ഫസൽബാബു, എം പി ടി എ പ്രസിഡന്റ് മീന, പ്രധാനാധ്യാപകൻ ഇ കെ അബ്ദുൾ റഷീദ്, സീനിയർ അസിസ്റ്റന്റ് ഹുസൈൻ ജോണാട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.